അന്തരിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രന്റെ സംസ്കാരം തിരുവനന്തപുരത്ത് തൈക്കാട് ശാന്തി കവാടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ചടങ്ങുകൾ. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിശദാംശങ്ങൾ തന്നേഷ് തമ്പി നൽകും. തന്നേഷ്, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത് ഈ അവസാന നിമിഷങ്ങൾ? ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തും അതുപോലെ തന്നെ KSFTC ചെയർമാനുമായ ലെനിൻ രാജേന്ദ്രന്റെ മൃതദേഹം എത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന് സംഗീതാർച്ചന അർപ്പിക്കുകയാണ് കലാകാരന്മാർ. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ ഉള്ള മധുസൂദൻ നായർ രചിച്ച കവിത അത് ഇവിടെ ആരംഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സംഗീതാർച്ചന നടത്തുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും അദ്ദേഹത്തിന് കേരളം യാത്രയേറ്റ് നൽകുക. അല്പസമയത്തിനകം തന്നെ അതിനുള്ള സംവിധാനങ്ങളും ഇവിടെ തയ്യാറായി വരികയാണ്. അതിനുശേഷം അദ്ദേഹത്തെ തൈക്കാട് വൈദ്യുതി ശ്മശാനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കും. ഇന്നലെ രാത്രിയാണ് ചെന്നൈയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം വീട്ടിലായിരുന്നു ആദ്യം കൊണ്ടുപോയത്. വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അദ്ദേഹം സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന SFI യൂണിറ്റ് സെക്രട്ടറിയായി ആ കോളേജിൽ പ്രവർത്തിച്ച ആളാണ്. ആ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ എത്തിയിരുന്നു. ഒത്തിരി പ്രമുഖർ അവിടെ എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കർത്തകമായ കലാഭവൻ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. മന്ത്രിമാർ, MLA മാർ, സാംസ്കാരിക പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള ആളുകൾ അദ്ദേഹത്തിന് അന്തിമോപചാരം. ശരി, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്.